ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളതും അതുപോലെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു ബ്രെഡ് ടോസ്റ്റാണ് തയ്യാറാക്കുന്നത്. മുട്ടയൊന്നും ചേർക്കാത്തതാണിത്. ഇത് നമുക്ക് വളരെ എളുപ്പം തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഏത് നേരത്തും കഴിക്കാനും സൂപ്പറാണ് കേട്ടോ. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇവിടെ വേണ്ടത് ഒരു സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, ഒരു തക്കാളി കൊത്തിയരിഞ്ഞത്, ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, പിന്നെ ബ്രെഡ് സ്ലൈസസ്സാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ബ്രെഡ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതെല്ലാം കൂട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനും ഒരു മസാല റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ എടുക്കുക, നമ്മൾ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് തയ്യാറാക്കാൻ എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം സവാള ഇട്ട് കൊടുക്കാം. സവാള വല്ലാതെ ചോപ്പ് ചെയ്യുന്ന സമയത്ത് വല്ലാതെ ചെറുതായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നമുക്ക് പിന്നീട് ചേർക്കാം. ഇത് നമ്മൾ സാധാരണ മസാലയൊക്കെ വഴറ്റുന്ന പോലെ ഒരുപാട് അങ്ങിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു സ്ലൈറ്റ്ലി ഡ്രൈ ആയിട്ടുള്ളൊരു മസാലയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഉപ്പ് ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ചേർത്താൽ കുറച്ച് വെള്ളം പോലെയാവും. നമുക്ക് ശരിക്കും ഇത് ഡ്രൈ ആയിട്ട് കിട്ടണം, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തു. അതിനൊപ്പം തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി അങ്ങനെ വല്ലാണ്ട് മിക്സായിട്ട് പേസ്റ്റായി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞെന്ന് ഉറപ്പാക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണിലും കുറവാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തത്. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് കുറച്ച് ചേർത്തത്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയേക്കാൾ കുറച്ച് അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാല പൊടിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് മാത്രം ചേർത്താലും മതി. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ച മണമൊന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മീഡിയം, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്ലെയിം കൂട്ടിയിടുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ബട്ടറോ ഇട്ട് കൊടുക്കുക. ഇതിൽ വെച്ചിട്ട് നമ്മൾ ബ്രെഡൊന്ന് രണ്ട് സൈഡും ചൂടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെറിയൊരു ക്രിസ്പിനെസ് വരും ബ്രെഡിന്, അപ്പോഴേ നമുക്ക് ഈ ഒരു സംഭവം കഴിക്കാൻ ടേസ്റ്റുള്ളൂ. ഞാൻ ഈ ഒരു ടോസ്റ്റ് കഴിക്കുന്നത് ഒരു പൊള്ളാച്ചി യാത്രയ്ക്കിടയിലാണ്. ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ട്, നമ്മളൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് കഴിച്ചതായിരുന്നു. പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു. അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഇതേ രണ്ട് സൈഡും നെയ്യൊക്കെ പുരട്ടി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് രണ്ട് സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ബ്രെഡ് അതുപോലെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മസാല വെച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ചൂടോടുകൂടി കഴിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഈ മസാല ഇതുപോലെ ഈവനായിട്ട് ബ്രെഡിൻ്റെ ഒരു ബ്രെഡിൽ വെച്ച് കൊടുത്താൽ മതി. അത് സ്പൈസി ആയിട്ടുള്ളതല്ലേ. അപ്പോൾ നമ്മളിതിലേക്ക് മുട്ടയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ മുട്ട കഴിക്കാനൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ട്രൈ ചെയ്യാം. ഒരു സ്പൈസി ആയിട്ടുള്ളൊരു വിഭവമാണിത്. നമുക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു കഴിക്കാൻ നല്ലൊരിതാണ്, ടേസ്റ്റാണ്. നമുക്ക് ഏത് നേരത്തും കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ സ്നാക്കായിട്ടൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ അതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രെഡ് കിട്ടുമ്പോൾ സിമ്പിളായിട്ട് ഇത് തയ്യാറാക്കി കൊടുക്കും. കുട്ടികൾക്കും എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ഇങ്ങനെ എഗ്ഗൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ കഴിക്കില്ല എന്നൊന്നും വിചാരിക്കേണ്ട. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മൾ നെയ്യ് ചേർത്തിട്ട് ആ ചൂടോടുകൂടി തന്നെ മസാലയും വെച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നന്നായി നമ്മൾ കഴിക്കും. ശരിക്കും ഇത് കണ്ടില്ല, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർത്തത് അതിന് വേണ്ടിയാണ്. ഇപ്പോൾ ബ്രെഡൊക്കെ ശരിക്കും ആ മസാല നന്നായിട്ട് ഇറങ്ങി ഇതായിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ നല്ല നമുക്ക് കടിക്കാനും കിട്ടും. നമ്മൾ വല്ലാണ്ട് മസാല വഴറ്റിയിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.